ശുഭരാത്രിയിലേക്ക് സ്വാഗതം. സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾ. എന്തായാലും ശരി, കുറച്ച് സമയം വൈകിയെങ്കിലും ഈ കലാകാരന്മാരാണ് ഈ സ്റ്റേജിന്റെ ജീവസ്സും തേജസ്സും ഓജസ്സും എന്ന് പറയുന്നത് വലിയ ആദ്യത്തെ ചടങ്ങ്. നമ്മുടെ കലാകാരന്മാരെ എല്ലാവരെയും അടുത്ത് പരിചയപ്പെടാം. കീബോർഡിൽ ശ്രീ പി സി അരുൺ ആണ് നമുക്ക് വേണ്ടി നല്ല സംഗീതം സമ്മാനിക്കുന്നത്. അദ്ദേഹം കേംബ്രിഡ്ജ് സ്കൂളിൽ സംഗീത അധ്യാപകനായി ജോലി നോക്കുന്നു. സ്വപ്രയത്നത്താൽ വളർന്നാണ് സംഗീത രംഗത്ത് തന്റേതായ കൈവിരലുകൾ കീബോർഡിലൂടെ നല്ല സംഗീതമായി നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ശ്രീ പി ജി ബാബുവാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ മ്യൂസിക് വിഭാഗത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഡൽഹി പല സംഗീത വേദികളുടെയും നിറ സാന്നിധ്യമാണ് ശ്രീ പി ജി ബാബു അവരുടെ. പുല്ലാങ്കുടലിൽ നിന്ന് നല്ല നാദം സമ്മാനിക്കാൻ എത്തിയിരിക്കുന്ന ഒരാൾ ശ്രീ നരേന്ദ്രനാഥാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗാർഡിൽ സംഗീത വിഭാഗത്തിലെ പ്രധാന അധികാരിയാണ് ശ്രീ നരേന്ദ്രനാഥ് അവർകൾ. മാത്രമല്ല നിരവധി വർഷങ്ങളായി ഡൽഹിയിലെ സംഗീത സദസ്സുകളിലെ സാന്നിധ്യമായിട്ടും അദ്ദേഹത്തിന്റെ പുല്ലാമുടൽ നാദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ശ്രീ സനന്ദു നമ്പൂതിരിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മെലഡി കിങ്സിന്റെ ഒപ്പം നിന്നും ഓഫീഷ്യൽ തിരക്കുകൾക്കിടയിലും ഒക്കെ തന്നെ നമ്മളോടൊപ്പം ഇന്നത്തെ ഈ സംഗീത സന്ധി സജീവ സാന്നിധ്യമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് ശ്രീ ശന്തനു നമ്പൂതിരി. അടുത്തതായി ശ്രീ വിനോദ് ജോസഫാണ്. വിനോദ് ജോസഫ് ഗിറ്റാർ ലീഡ് എന്ന് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നു നല്ല സംഗീതം. മൗണ്ട് കാർമൽ സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ് ശ്രീ വിനോദ് ജോസഫ്. അടുത്തതായി ശ്രീ തോമസ് ഏലിയാസ് ബെന്നി. പുള്ളി ആബ്സെന്റ് ആണ്. യെസ്, ഞങ്ങൾ വരവ് വെച്ചിരിക്കുന്നു. എന്നാലും കൈയടിക്ക് ഒരു കുറവ് വെക്കുന്നു. പിന്നെ വേദിയിൽ മാസ്റ്റർ ഉജിത് ഉദയാണ് റിഥം പാഡിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ചേർത്തല ഉദയകുമാറിന്റെ മകനാണ്. വളർന്നു വരുന്ന നല്ലൊരു കലാകാരൻ എന്ന രീതിയിൽ നല്ല താളം നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നു. വേദിയിലടുത്തതായി നമ്മുടെ ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ പോയി ജെ എൻ പി ദാസ് അവർകൾ. ജെ എൻ പി ദാസിന് അവിടെ നിന്നാൽ മതി, സമയമാകുമ്പോൾ മോളിലേക്ക് കയറി വന്നാൽ മതി. ഇപ്പൊ തന്നെ വരണം. വരണം, ഈ പുഷ്പങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജെ എൻ പി ദാസ് നല്ല മൃദംഗധ്വനികളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വേദിയിലടുത്തതായി ശ്രീ സുധീന്ദ്രൻ ആലപ്പുഴ തബലയിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി ദില്ലിയുടെ സംഗീത പാരമ്പര്യത്തിലെ സജീവമായ ഒരു കണ്ണിയാണ് ശ്രീ സുധീന്ദ്രൻ ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സംഗീത സമിതിയിലും തീർച്ചയായും മനോഹരമായ താളം നമുക്ക് പ്രതീക്ഷിക്കാം. വേദിയിലടുത്തതായി തബലയിലെ മറ്റൊരു കിങ് മെലഡി കിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ചേർത്തല ഉദയകുമാർ അവരെ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്നിവിടെ എത്തിയിരിക്കുന്നവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. ഏതാണ്ട് 25 വർഷത്തിലേറെയായി അദ്ദേഹം തൻ്റെ കലാപ്രവർത്തന മേഖലയുമായി ഡൽഹി മലയാളികളുടെ ഹൃദയത്തൊടുപ്പുൾക്കൊപ്പം എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബൽ കലാക്ഷേത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷം ഈ സജീവ സാന്നിധ്യത്തിന്. ഇനി വേദിയിലേക്ക് പ്രധാനപ്പെട്ട ഗായകനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ കല്ലറ ഗോപൻ. ആയിരത്തി തൊള്ളായിരത്തി 1980കളിൽ ഓർമ്മയിൽ ഒരു മണിനാഥം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു പ്ലേബാക്ക് സിംഗറായി തന്റെ അരങ്ങേറ്റം അപ്രപാണിയിൽ കുറിച്ചത്. 7 തവണ നാടക ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരവ് അദ്ദേഹം നേടിയെടുത്തു. മാത്രമല്ല ഏതാണ്ട് 10-15 വയസ്സിൽ ആരംഭിച്ച തന്റെ പ്രയാണം 1000 സദസ്സുകൾക്കും അപ്പുറത്തും ആമുഖത്തിൽ എപ്പോഴോ സൂചിപ്പിച്ച പോലെ മൈക്കിനെ വേദനിപ്പിക്കാതെ നമ്മുടെ കാതിനെയും ശരീരത്തെയും ഒന്നും വേദനിപ്പിക്കാതെയുള്ള ആലാപന സൗന്ദര്യത്തോടു കൂടിയാണ് ശ്രീ കല്ലറ ഗോപൻ അവർക്ക് അങ്ങക്ക് ഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി ആർദ്രമായ സ്വാഗതം. നമ്മുടെ സംഗീത രംഗത്ത് നമ്മുടെ കേരളത്തിലുടനീളം നിരവധി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം തുറ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലുള്ള മരങ്ങൾക്ക് തീർച്ചയായും കാലാകാലങ്ങളിൽ തണല് മാത്രമല്ല തണുപ്പും സുഖവും ഒക്കെ സമ്മാനിക്കുന്ന ഈ വടവൃക്ഷങ്ങളെ ONV എന്നോ യൂസഫ് അലി എന്നോ പി ഭാസ്കരൻ എന്നോ ഏ വയലാർ എന്നോ ഒക്കെ വിളിക്കാം. ഇപ്പോഴും നല്ല തണല് നമുക്ക് നൽകുന്ന ഈ സംഗീതത്തിന്റെ ലോകത്ത് അവൾ സമ്മാനിച്ച ഓരോരോ ഇതളുകളാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായി ഈ മുതിർന്ന തലമുറയ്ക്ക് എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. മുൻപ് സൂചിപ്പിച്ചതുപോലെ രാസവള പ്രയോഗമില്ലാത്ത കാലത്ത് മധുരിക്കുന്ന ഓർമ്മകളും ജീവമാലിന്യങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ച ഒരു തലമുറ ഇത് നാട്ടിലും അതേപോലെ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിലും. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 57 വർഷത്തോളം പഴക്കമുള്ള ഒരു ഗാനത്തിലേക്കാണ് ഇന്ന് ഗോപേട്ടൻ നമ്മളെ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ മൂന്ന് പേർക്കും ഒരു ട്രിബ്യൂട്ട് ആവശ്യമാണ്. 1963 നാടകം ജനനി ജന്മഭൂമി എന്നറിയപ്പെടുന്ന നാടകത്തിലെ സിഒ ആൻഡോ പാടി മനോഹരമാക്കിയ ഗോൾഡൻ റിമെംബ്രൻസ് ആണ് ഇന്ന് ഈ മധുര ശബ്ദത്തിലൂടെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. കാവ്യസാഗരം തൂലികത്തുമ്പിൽ ആവാഹിച്ച ONV കുറുപ്പസാർ എഴുതി. സംഗീതരംഗത്ത് ദേവരാഗങ്ങളുടെ ഒരേയൊരു രാജശില്പി, പേര് പറയാൻ പോലും അർഹനാണെന്ന് സംശയിക്കുന്നു ദേവരാജൻ മാസ്റ്റർ. ഇവർ ചേർന്നൊരുക്കിയ മധുരിക്കും ഓർമ്മകളെ എന്നാരംഭിക്കുന്ന ദർശനാർത്ഥിയിലേക്ക് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സംഘം കൊണ്ടുപോകുമ്പോൾ അത് ആത്മയുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഒരു ആത്മസംഗീതമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഓർക്കസ്ട്ര റെഡിയല്ലേ? റെഡി സാർ.